നമസ്കാരം വൺ ഇന്ത്യ മലയാളം ബസവരാജ് ബൊമ്മ കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രി ബംഗളൂരുവിൽ ചേർന്ന ബി ജെ പി എം എൽ എ മാരുടെ യോഗത്തിലാണ് പുതിയ മുഖ്യമന്ത്രിയായി നിലവിലെ ആഭ്യന്തരമന്ത്രിയായി ബസവരാജ് ബൊമ്മ തിരഞ്ഞെടുത്തത് ഹൂബള്ളിയിൽ നിന്നുള്ള എം എൽ എ ആയ ബസവരാജ് ലിങ്കായത് സമുദായത്തിലെ പ്രമുഖ നേതാവും ബി എസ് യെദ്യൂരപ്പയുടെ വിശ്വസ്തനുമാണ് സ്ഥാനമൊഴിഞ്ഞ മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബസവരാജിന്റെ പേര് നിർദ്ദേശിച്ചത് ഈ പേരെ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും അംഗീകരിക്കുകയായിരുന്നു മുഴുവൻ എം എൽ എമാരും തീരുമാനം അംഗീകരിച്ചതോടെ ഭിന്നതകളില്ലാതെ അധികാര കൈമാറ്റം പൂർത്തിയാക്കുക എന്ന ഭാരിച്ച ദൗത്യം കേന്ദ്ര നേതൃത്വത്തിനും പൂർത്തിയാക്കാനായി നാളെ ഉച്ചയ്ക്ക് ബസവരാജ് ബൊമ്മൈ അടുത്ത മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും ഇദ്ദേഹത്തിന്റെ പിതാവ് എസ് ആർ ബൊമ്മയും കർണാടക മുഖ്യമന്ത്രിയായിരുന്നു ടാറ്റ ഗ്രൂപ്പിലെ എഞ്ചിനീയർ ആയിരുന്ന ബസവരാജ് രണ്ടായിരത്തി എട്ടിലാണ് ബി ജെ പിയിലെത്തുന്നത് ഷിഗോൺ മണ്ഡലത്തിൽ നിന്ന് മൂന്ന് തവണ എം എൽ എ രണ്ട് തവണ എം എൽ സി ആയും തിരഞ്ഞെടുക്കപ്പെട്ടു വെറും പതിമൂന്ന് വർഷം കൊണ്ടാണ് കർണാടകത്തിന്റെ മുഖ്യമന്ത്രി പദം വരെ അദ്ദേഹം എത്തി നിൽക്കുന്നത് ജലഗതാഗത വകുപ്പ് അടക്കം ബസവരാജ് കൈകാര്യം ചെയ്തിട്ടുണ്ട് അറിയപ്പെടുന്ന എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം ടാറ്റ ഗ്രൂപ്പിൽ നിന്നാണ് കരിയർ അദ്ദേഹം ആരംഭിച്ചത് അവിടെ നിന്നാണ് രാഷ്ട്രീയ തട്ടകത്തിലേക്ക് എത്തിയത് അതേസമയം ആഴ്ചകൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് യെദ്യൂരപ്പ രാജിവെച്ചത് ഇത് നാലാം തവണയാണ് കാലാവധി പൂർത്തിയാക്കാനാകാതെ യെദ്യൂരപ്പ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നത് എഴുപത്തെട്ട് പിന്നിട്ട യെദ്യൂരപ്പയെ മുൻനിർത്തി അടുത്ത തെരഞ്ഞെടുപ്പ് നേരിടാനാകില്ലെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല താൻ രാജിവെക്കുന്നതെന്ന് ബി എസ് യെദ്യൂരപ്പ പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യും